നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മുടെ ഓരോ വാർത്താ ദിനവും ആരംഭിക്കുന്നത് തന്നെ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ചെയ്യലിൻ്റെ വാർത്ത കേട്ടുകൊണ്ടാണ് ആദ്യത്തെ ദിവസം രാഹുൽ ഗാന്ധി എ ഐ സി സി ആസ്ഥാനത്ത് നിന്നും നമ്മുടെ ഇ ഡി ഓഫീസിലേക്ക് നടന്നുപോയി മാർച്ച് ചെയ്തു നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു രണ്ടാം ദിവസം രാഹുൽ ഗാന്ധി കാറിൽ പോകുന്നു വേണുഗോപാലും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള എം പിമാരും മുഖ്യമന്ത്രിമാരും എല്ലാവരും പോലീസുമാ പോലീസുമായി ഒന്നും തള്ളലുമാകുന്നു വാങ്ങുന്നു മൂന്നാം ദിവസവും ഈ രംഗങ്ങൾ ആവർത്തിക്കുന്നു ഇങ്ങനെയാണല്ലോ ഈ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ചെയ്യൽ എന്തിനാണ് ഇത്രയൊക്കെ ബഹളമുണ്ടാക്കുന്നത് നാഷണൽ ഹെറോൾഡ് ഒരു സാധാരണ കേസല്ല കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കേസാണ് അതിൽ ബന്ധമുണ്ട് എന്ന് കണ്ടതിനാലാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയെയും അമ്മ സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് സോണിയാഗാന്ധി കോവിഡ് പോസിറ്റീവായി എന്നും കോവിഡ് ആനന്തര രോഗങ്ങൾ മൂർച്ഛിച്ചുവെന്നും എല്ലാം പറഞ്ഞ് അവധിയെടുത്ത് വീട്ടിലിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ വലിയ നാടകങ്ങളൊക്കെ കാട്ടി ചോദ്യം ചെയ്യാൻ പോകുന്നു എന്തിനാണ് ഈ നാടകങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ പോവുക സൗകര്യമുള്ളപ്പോൾ പോവുക അവിടെ പോയി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുക ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക തീർന്നു അതിനാണ് മോദി സർക്കാർ പീഡിപ്പിക്കുന്നു രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നു രാഷ്ട്രീയമായ വേട്ടയാടൻ രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നു ഇങ്ങനെയുള്ള ഡയലോഗുകളായിട്ട് ഇങ്ങനെ വലിയ കോലാഹലം ഇ ഡി ഓഫീസിന് മുന്നിൽ തീർക്കുന്നത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്ത് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി ഈ ഗുജറാത്ത് കൂട്ടക്കൊല കേസിൽ അല്ലെങ്കിൽ ഗുജറാത്ത് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ഗുജറാത്തിലെ കലാപത്തിന് പിന്നിൽ നരേന്ദ്രമോദിയാണ് എന്ന വലിയ രീതിയിലുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായി സുപ്രീം കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിരുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ മുന്നിൽ ചോദ്യം ചെയ്യാനായി പത്ത് മണിക്കൂറാണ് നരേന്ദ്രമോദി ഇരുന്നു കൊടുത്തത് അന്ന് നരേന്ദ്രമോദി ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ അന്ന് യു പി എ രാഹുലിൻ്റെ പാർട്ടി ഭരിക്കുകയാണ് എന്നോർക്കണം അതൊക്കെ ഇന്ന് രാഹുൽ മറന്നുപോകുന്നു എന്നറിയില്ല രാഹുലിൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ രാഷ്ട്രീയമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിക്കുന്നു അവർ രാഹുൽ നരേന്ദ്രമോദി ചോദ്യം ചെയ്യാൻ ഇരുന്നു കൊടുക്കുന്നു പത്തു മണിക്കൂറാണ് അദ്ദേഹം ചോദ്യം ചെയ്യാൻ ഇരുന്നു കൊടുത്തത് അദ്ദേഹം ഇത്തരത്തിൽ ജാഥ നടത്തിയല്ല ഈ എസ് ഐ ടിയുടെ ഓഫീസിലേക്ക് അന്ന് പോയത് അദ്ദേഹം തൻ്റെ ആദ്യത്തെ ഔദ്യോഗികമായ ഓഫീസിലെ കാര്യങ്ങളെല്ലാം നിർവഹിച്ച ശേഷം പന്ത്രണ്ട് മണിയോടുകൂടി എസ് ഐ ടിയുടെ ഓഫീസിലെത്തുന്നു അഞ്ചു മണിവരെ അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയനാകുന്നു വീണ്ടും തൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള കർത്തവ്യത്തിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അദ്ദേഹം അനുവാദം വാങ്ങി അവിടെ നിന്ന് പോവുകയും രാത്രി ഒൻപത് മണിയോടു കൂടി തിരിച്ചെത്തുകയും പുലർച്ചെ ഒന്ന് പത്ത് വരെ ഈ എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലിന് ഇരുന്നു കൊടുക്കുകയും ചെയ്തയാളാണ് ചോദ്യം ചെയ്യലിന് ശേഷം തന്നെക്കുറിച്ച് ഇങ്ങനെ ഇല്ലാ വചനങ്ങൾ പറയുന്നവർക്ക് ദൈവം നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നൊരു എന്നൊന്നോ രണ്ടോ വാക്കിൽ മാത്രം പ്രതികരണം ഒതുക്കിക്കൊണ്ട് സുസ്മേരവധനനായി നടന്നു പോകുന്ന മോദിയെ നമ്മൾ ഇന്നും ഓർക്കുന്നുണ്ട് അദ്ദേഹം ആ കേസിലൊക്കെ അഗ്നിശുദ്ധി കഴിഞ്ഞു അതൊക്കെ മാതൃകയാക്കാവുന്ന കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിയെ ഭയപ്പെടേണ്ട സാഹചര്യമൊന്നും ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ബി ജെ പിക്ക് ഇല്ല എന്നോർക്കണം പക്ഷേ ഇത്രയും വലിയ കോടികളുടെ അഴിമതിക്ക് ആരോപണ ആരോപണവിധേയനായിട്ട് ആ വ്യക്തിയെ ചോദ്യം ചെയ്യാൻ പാടില്ല അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് നാട്ടിലെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് കാരണം കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്ന് നടത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നാഷണൽ ഹെറോൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ കുടുംബത്തിനെതിരെ ആരോപണം വന്നാൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യേണ്ടി വരും അതിൽ ഇത്ര വലിയ അസ്വാഭാവികത കൽപ്പിച്ച് രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് കേരളത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു കേരളത്തിൽ ഇത്തവണ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ രണ്ടാം തരംഗത്തിൽ മുഖ്യമന്ത്രി വല്ലാതെ കഷ്ടപ്പെടുകയാണ് വല്ലാതെ വിയർക്കുകയാണ് പോകുന്നിടത്തെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ ഇടതുമുന്നണി പ്രത്യേകിച്ചും സി പി ഐ പോലുള്ള പാർട്ടികളൊന്നും തന്നെ ഈ ആരോപണത്തെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല മുഖ്യമന്ത്രിക്ക് എല്ലാവരും പിന്തുണ കൊടുക്കുകയാണ് പ്രതിഷേധം പല രീതിയിലുള്ള രീതിയിൽ പ്രതിഷേധം നടക്കുകയാണ് പ്രതിപക്ഷം പല രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുന്നു കരിങ്കൊടി കാണിക്കൽ ഒരു മികച്ച പ്രതിഷേധ മാതൃക തന്നെയാണ് അത് മുഖ്യമന്ത്രിയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഈ കറുത്ത ചുരിദാർ അല്ലെങ്കിൽ കറുത്ത വസ്ത്രം ധരിച്ചു നിൽക്കുന്നവരെ റോഡിൽ കണ്ടാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിലെ കാഞ്ഞിരമ്പാറ വാർഡ് കൗൺസിലർ ശ്രീ സുമി ബാലുവിനെ കറുത്ത ചുരിദാർ ധരിച്ചുകൊണ്ട് ചായക്കടയിൽ തട്ടുകടയിൽ ചായ കുടിച്ച് നിന്നു എന്ന കുറ്റത്താൽ പൂജപ്പുര പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവരെ മണിക്കൂറുകളോളം കരുതൽ തടങ്കലിൽ വച്ചിരുന്നു ഇങ്ങനെ സർക്കാരിനെ അലോസരപ്പെടുത്താൻ ഈ കരിങ്കൊടിക്കും കറുപ്പ് നിറത്തിന് നിറത്തിനുമൊക്കെ കഴിയുന്നുണ്ട് പക്ഷേ പ്രതിഷേധങ്ങൾ ഏതുവരെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ എങ്ങനെ വിജയിക്കാം എന്ന് ആലോചിച്ചാൽ ഒരെത്തും പിടിയുമില്ല കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനു മുന്നേ ഇത്തരം ആരോപണങ്ങൾ പിണറായി വിജയന് നേരെ ഉണ്ടായതാണ് പക്ഷേ അദ്ദേഹം തുടർ ഭരണം നേടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസത്തിലാണ് പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ ഇടപെടാത്തത് എന്ന് പക്ഷേ വസ്തുത അതല്ല ക്രമസമാധാന പാലനം ഒരു സംസ്ഥാന വിഷയമാണ് ഒരു മുഖ്യമന്ത്രിയുടെ തൻ്റെ സ്വന്തം സംസ്ഥാനത്ത് നടക്കാൻ പാടില്ല എന്നുറപ്പുവരുത്തേണ്ട കുറ്റകൃത്യങ്ങളാണ് നടന്നിരിക്കുന്നത് കുറ്റകൃത്യങ്ങൾ നടന്നാൽ അതിൽ കൃത്യമായ അന്വേഷണം ഉറപ്പുവരുത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണ് ഇനി അദ്ദേഹത്തിന് നേരെയാണ് ആരോപണം നടക്കുന്നതെങ്കിൽ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തിന് ഓട് സഹകരിക്കണം അല്ലെങ്കിൽ അന്വേഷണത്തിന് വഴിയൊരുക്കണം ഇത് വെറുതെ ഒരു കത്തെഴുതി എല്ലാ കേന്ദ്ര ഏജൻസികളെയും വിളിച്ചു വരുത്തിയ ശേഷം കേന്ദ്ര ഏജൻസികൾക്കെതിരെ കേസ് കൊടുക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് നിരന്തരം തടസ്സം നിൽക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികൾ ശക്തമായി തന്നെ ഇതിൽ ഇടപെടും എന്ന് തന്നെ വിചാരിക്കാം പക്ഷേ ഈ ആരോപണ വിധേയൻ ചില്ലറ ആരോപണങ്ങളൊന്നും അല്ലല്ലോ ഇത് ആരോപണവിധേയൻ വൈകുന്നേരം വീണ്ടും സ്വപ്ന സുരേഷിൻ്റെ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നു കഴിഞ്ഞു ആ സ്വപ്ന സുരേഷ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലങ്ങൾ പുറത്തു വന്നതാണ് പക്ഷേ ഈ ആരോപണങ്ങൾ തനിക്ക് നേരെയാകുമ്പോൾ ഒരു മുഖ്യമന്ത്രി സ്വന്തം സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് ആ ആരോപണങ്ങളെ നേരിടാൻ അന്വേഷണത്തിന് വഴിമാറുവാൻ ഒരു ധാർമ്മികത കാട്ടേണ്ടതുണ്ട് പിണറായി വിജയനിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നില്ല കാരണം തുടർഭരണം ലഭിച്ചതിൻ്റെ ഒരു ലഹരി ഇന്ന് നമ്മുടെ എൽ ഡി എഫിൻ്റെ തലയ്ക്കകത്തുണ്ട് പ്രതിപക്ഷത്തിനാകട്ടെ എത്ര സമരം ചെയ്തിട്ടും ഒരു കാര്യവുമില്ല അവർക്കതിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ എന്തു ചെയ്യും ജനാധിപത്യപരമായി ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരം വലിയ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ ചാരക്കേസിലൊക്കെ നമ്മൾ കണ്ടതാണ് എന്താണ് സംഭവിച്ചതെന്ന് ആ രാഷ്ട്രീയ ധാർമ്മികത നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ കക്ഷികൾ ഇങ്ങനെ സെക്രട്ടേറിയറ്റിൽ വന്ന് ബാരിക്കേഡ് പിടിച്ചു കുലുക്കി നമ്മുടെ ഈ ജലപീരങ്കിയുടെ വെള്ളത്തിൽ കുളിച്ചു പോയിട്ട് ഒരു കാര്യവുമില്ല അതിവിടെ ഒരു മാറ്റവും സൃഷ്ടിക്കില്ല ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പ്രതിപക്ഷത്തിന് സൗജന്യമായ ഒരു ഉപദേശം തരികയാണ് ധൈര്യമുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒന്നോ രണ്ടോ എം എൽ എ രാജിവെക്കട്ടെ ഇടതുമുന്നണിയെ തിരഞ്ഞെടുപ്പിലേക്ക് വലിച്ചിഴയ്ക്കട്ടെ അവിടെ ഇടതുമുന്നണിക്ക് അംഗീകാരം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം ആ ചലഞ്ച് ഏറ്റെടുക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷം യു ഡി എഫ് തയ്യാറാണെങ്കിൽ ഒരു പക്ഷേ ചെറിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും അതിനവർക്ക് ആത്മവിശ്വാസം ഇല്ല എങ്കിൽ ഇടതുമുന്നണിയുടെ സംഘടനാ സംവിധാനങ്ങളെപ്പോഴും അവർക്ക് ഭയമാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ കുളിച്ച് ഈ ബാരിക്കേഡിട്ട് ഇട്ട് കുരുക്കി വീട്ടിൽ പോകേണ്ടി വരും ഇവിടെ യാതൊരു മാറ്റത്തിനും സാധ്യതയുമില്ല സമരങ്ങൾ കാലഹരണപ്പെട്ട് കഴിഞ്ഞു പുതിയ പുതിയ സമരമാർഗങ്ങൾ നാം തേടേണ്ടിയിരിക്കുന്നു ഞങ്ങൾക്ക് പൊതുജനങ്ങളുടെ അംഗീകാരം കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ കിട്ടിയില്ല പൊതുജനങ്ങളുടെ അംഗീകാരത്തിലേക്ക് ഇടതുമുന്നണിയെ വലിച്ചഴയ്ക്കാനുള്ള ധൈര്യം ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഉണ്ടാവണം അതിനായി പ്രതിപക്ഷം ഏതറ്റം വരെയും പോകണം അല്ലാതെ വിമാനത്തിൽ കയറി അലമ്പുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല വിമാനത്തിൽ കയറി അലമ്പുണ്ടാക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം കേട്ടോ യൂത്ത് കോൺഗ്രസ്സുകാരുടെ അറിവിലേക്കായി പറയുക അത് വലിയ പ്രശ്നമാണ് പക്ഷേ പാർട്ടി വിചാരിച്ചാൽ യു ഡി എഫ് നേതൃത്വം വിചാരിച്ചാൽ ഇങ്ങനെയും ചില പുതിയ മാതൃകകൾ ഉണ്ട് ഇടതുപക്ഷ മുന്നണിയെ ജനങ്ങളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കാൻ ഒന്നോ രണ്ടോ എം എൽ എമാരെ വിചാരിച്ചാൽ മതി അവരെ കൊണ്ട് രാജിവെപ്പിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ മതി വെബ് ഡെസ്ക് തത്ത്വമൈ ന്യൂസ്